കുമാരൻ കളി നിർത്തി പോയതിന്റെ സങ്കടം ഇതുവരെ തീർന്നില്ലേ നിനക്ക്? വിഷമിക്കേണ്ട ചിന്നു, മണികണ്ഠന് വേണ്ടി നാം നിന്നോടൊപ്പം കളിക്കാം. വേണ്ട, ആര് കളിക്കണ്ട. അഹങ്കാരി, അത്രക്കായ ഒതുക്കാരം ഇന്ന് ഇന്ന് ഞാൻ ആരോട് അഹങ്കാരമായിരിക്കുന്ന വേണ്ട. വാവർ വരില്ലെന്നും പടയൊരുക്കം വിഡ്ഢിത്തമാണെന്നും ഒക്കെയുള്ള മഹാരാജാവിന്റെ മുന്നറിയിപ്പ് ഈ അവസരത്തിൽ നാം അവഗണിക്കുക തന്നെ വേണം. വാവർ വരുമെന്ന് തന്നെ നമ്മൾ ഉറപ്പിക്കണം. അതിന് മുന്നോടിയായി അതിശക്തമായ പടയൊരുക്കവും നടത്തണം. കടൽ മാർഗമാണ് വാവർ വരുന്നതെങ്കിൽ അയാൾ ഏത് തീരത്തായിരിക്കും വന്നടുക്കുക, ഏത് ഭാഗത്തുകൂടെയായിരിക്കും ആക്രമിക്കുക, അതിനെക്കുറിച്ചെല്ലാം ഒരു ധാരണ ഉണ്ടാകണം. അതിനെക്കുറിച്ച് ചില രൂപരേഖകൾ അടിയൻ തയ്യാറാക്കിയിട്ടുണ്ട്. കുമാരൻ അത് വിശദമായി പരിശോധിക്കണം. ശരി, അങ്ങനെയാകാം. കുമാര, ചിന്നുവിന് അപസ്മര രോഗം കലശലാണ്, കഠിനമായ നെഞ്ചുവേദനയുമുണ്ട്. എന്ത് സംഭവിക്കാം? കുമാര, അതീവ ഗൗരവമുള്ള രാജ്യത്തിന്റെ ശത്രു പ്രതിരോധ തന്ത്രമാണ് നമ്മുടെ ആലോചനാ വിഷയമെന്ന് കുമാരൻ ഓർക്കണം. കൊട്ടാരത്തിൽ അഭയം തേടിയ അശരണയായ ഒരു കുട്ടിയുടെ മരണപ്രതിരോധ തന്ത്രത്തിനും നാം പ്രാധാന്യം നൽകണം. ഞാനൊരു വൈദ്യനും കൂടിയാണ്. പ്രതിരോധ പദ്ധതി സേനാധിപൻ തയ്യാറാക്കുക. ഞാൻ വന്ന് പരിശോധിച്ച ശേഷം നമുക്ക് അന്തിമ തീരുമാനമെടുക്കാം. എന്താ? എന്റെ മോള് പോയി,
എന്റെ കുഞ്ഞു പോയി. കൈലാസനാഥ ഭഗവാനെ, ചിന്നമോൾക്ക് ഒരാപത്തും വരുത്തരുതേ. അവളുടെ ജീവൻ നിലനിർത്തിയാൽ നാം നമ്മുടെ കൈകൊണ്ട് മലമുകളിലെ ശിവലിംഗത്തിൽ 1000 കുടം ജലം പകർന്ന് ധാര നടത്തിക്കൊള്ളാം. ഇത് സത്യം. ശപഥം ആവർത്തിക്കുന്നു, ചിന്നുമോളുടെ ജീവൻ നിലനിൽക്കുമെങ്കിൽ നാം നമ്മുടെ കൈകൊണ്ട് മലമുകളിലെ ശിവലിംഗത്തിൽ 1000 കുടം ജലം പകർന്ന് ധാര നടത്തിയിരിക്കും. ഇന്ദ്രൻ സിംഹാസനത്തിലിരിക്കുന്ന കാഴ്ച ദർശിച്ച കാലം മറന്നു. ഇന്ദ്രാണിക്കെങ്കിലും വിഷമതകൾ മറന്ന് ഒന്ന് വിശ്രമിക്കരുത്. ഇക്കുറി നമ്മുടെ പതിക്ക് എന്ത് കുതന്ത്രം ഉപദേശിക്കാനാണാവോ മാമുനിയുടെ വരവ്? നാരായണ നാരായണ. ഇന്ദ്രാണി, ഇതിനകം വേണ്ടുവോളം ഹിതോപദേശങ്ങൾ ദേവി ദേവേന്ദ്രന് നൽകി കഴിഞ്ഞില്ലേ? അതെ മാമുനെ, ഉപദേശങ്ങൾ നൽകി നമ്മുടെ നാവ് കുഴഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ദേവേന്ദ്രന് മുന്നിൽ ആരുടെ സ്വതന്ത്രങ്ങളും വിലപ്പോവില്ല. കുതന്ത്രങ്ങളെ ഭരിക്കൂ. ഒരു കുതന്ത്രം ഉപയോഗിച്ച് ദേവേന്ദ്രനെ ഊരാക്കുടുക്കിൽ പെടുത്തിയാൽ ഒരു കൈ ദേവേന്ദ്രന്റെ നേർക്ക് നീണ്ടുവരും. അങ്ങനെ രക്ഷപ്പെടുത്താൻ നീണ്ടുവരുന്ന കരം മണികണ്ഠന്റെ കരമാണെങ്കിൽ താരകബ്രഹ്മത്തിന്റെ ശക്തി എന്തെന്ന് ദേവേന്ദ്രന് ബോധ്യപ്പെടില്ലേ? സ്വന്തം പതിയെ നന്നാക്കാൻ വേണ്ടി മാത്രം കുബുദ്ധി ഉപദേശിച്ചവൻ കുടില തന്ത്രജ്ഞനോ കുടുംബസ്നേഹി? സമ്മതിച്ചു. നാരദർ ദേവകുടുംബത്തിന്റെ അഭ്യുദയകാംക്ഷി തന്നെയാണ്.
ഭൂതദയ, മാനവ സ്നേഹം, സഹാനുഭൂതി, സഹവർത്തിത്വം. ഛേ, എന്താ ദേവേന്ദ്ര താങ്കൾക്ക് അന്യമായ വികാരങ്ങൾ ഉറക്കെ വിളിച്ചു പറയുന്നത്? എവിടുന്നോ വന്ന് കയറിയ ഒരു അമ്മയും കുട്ടിയും, ആ കുട്ടിയെ രക്ഷിക്കാൻ മണികണ്ഠ കുമാരൻ പെടാപ്പാടുപെടുന്നത് നാരദർ കാണുന്നില്ലേ? മഹിഷി നിഗ്രഹം നടത്തേണ്ടവൻ മാനവ സേവയുടെ കുത്തകയേറ്റി പിടിച്ചിരിക്കുന്നു. ലജ്ജാവഹം, ലജ്ജാവഹം. നാം ആലോചിക്കുന്നത് മറ്റൊരു വിധത്തിലാണ്. മണികണ്ഠ കുമാരൻ ഇപ്പോൾ മാനവാവസ്ഥയിലാണ്. അപ്പോൾ ഇത്രയും ഭക്തവാത്സല്യം കാട്ടുന്നുവെങ്കിൽ കുമാരൻ ദൈവമായി അവരോധിക്കപ്പെടുമ്പോഴുള്ള ഭക്തവാത്സല്യം അചിന്തനീയം തന്നെ. നാരായണൻ, മണികണ്ഠന്റെ ഭക്തവാത്സല്യമൊക്കെ വെറും കാപട്യമാണ് നാരദരെ. നാം അത് തെളിയിച്ചിരിക്കും. അതങ്ങനെ നാരദർ ഉപദേശിക്കാതെയും ദേവേന്ദ്ര മസ്തിഷ്കത്തിൽ തന്ത്രങ്ങൾ തെളിഞ്ഞിരിക്കും. നാരായണൻ. വിഷ്ണു, ആശ്രിത വത്സല ഭഗവാനെ, നീലകണ്ഠ മല താണ്ടി ശിവലിംഗത്തിൽ ആയിരം കുടം ജലം ധാര ചെയ്യാൻ അടിയനെ പ്രാപ്തിയാക്കണേ. ചിന്നുമോൾക്ക് മഹാവ്യാധിയിൽ നിന്നും മുക്തി നൽകണേ ഭഗവാനെ. പഴയ സഹപാഠിയായ അങ്ങയെ കാണാൻ ദരിദ്രനായ കുചേലൻ കല്ലും നെല്ലും നിറഞ്ഞ അവലുമായി വന്നു. ഭക്ത ശിരോമണിയായ സതീർത്ഥ്യന് കൊട്ടാരവും സുഖസമൃദ്ധികളും വാരിക്കോരി നൽകിയ ഉദാരമതിയാണല്ലോ അങ്ങ്. വെറും കൈയോടെ അടിയനെ കാണാൻ വന്ന അടിയന്റെ സതീർത്ഥിക്കും അവിടുന്ന് ധനസമൃദ്ധിയും സമാധാന ജീവിതവും നൽകി അനുഗ്രഹിക്കണമേ. കരുണാവാരിതേ ഭഗവാനെ, രക്ഷിക്കണേ. സ്വന്തം കാര്യസാധ്യത്തിനായി മാതാവ് പ്രാർത്ഥിക്കുന്നത് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. സ്വന്തം പുത്രന്മാരായ എനിക്കും രാജരാജനും പിന്നെ പതിയായ മഹാരാജനും വേണ്ടി മാത്രമേ മാതാവ് പ്രാർത്ഥിക്കാറുള്ളൂ. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതോ സ്വന്തം സതീർത്ഥിക്കും മകൾക്കും വേണ്ടി. മാതാവേ, ചിന്നുവിന്റെ രോഗാവസ്ഥ കണ്ടുണ്ടായ വേദനയിൽ ഒരാവേശത്തിന് ശബ്ദം ചെയ്തതാണോ, അതോ ആ ശബ്ദം മാധവ് നിറവേറ്റുമോ? നിറവേറ്റാതിരിക്കാൻ വേണ്ടി ഒരു ശബ്ദം ചെയ്താൽ പിന്നെ പന്തള റാണിയും ഒരു സാധാരണ പ്രജയും തമ്മിൽ എന്താണ് വ്യത്യാസം? നാമം ഒരമ്മയല്ലേ കുമാര? ഏതൊരമ്മയ്ക്കും കണ്ടു നിൽക്കാവുന്നതിനും അപ്പുറമാണ് ചിന്നുവിന്റെ ജീവൻ മരണ പോരാട്ടം. അവളെ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ വെടിഞ്ഞും നാം ആ ശബ്ദം നിറവേറ്റുക തന്നെ ചെയ്യും. അമ്മയുടെ ഈ മനസ്ഥൈര്യം തന്നെയാണ് ചിന്നുവിന്റെ ജീവൻ നിലനിർത്താൻ പോകുന്നത്. പക്ഷേ ആ മലയിലേക്കുള്ള തീർത്ഥയാത്രയുടെ കാഠിന്യം, ആകുലതകൾ, വ്യാകുലതകൾ എല്ലാം മാതാവ് അറിഞ്ഞിരിക്കണം. ദുർഗമങ്ങളായ വഴികളിലൂടെ ദുർഘടം പിടിച്ച മലകയറ്റം, അതിനെ നാം ഭയക്കുന്നില്ല മകനെ. ചിന്നു സഹിക്കുന്ന അസഹ്യമായ വേദനയും വീർപ്പുമുട്ടലുമൊക്കെ നാം എത്രയോ തവണ കണ്ടതാണ്. രോഗമില്ലാത്ത വേളകളിൽ അവളുടെ ചിരിയും കളിയും പരിഭവങ്ങളുമൊക്കെ എത്ര രസകരങ്ങളാണ്. പെൺകുട്ടികളില്ലാത്ത നമുക്ക് ദൈവം തന്ന സന്തതിയാണവൾ. അവളുടെ ജീവിതവും മരണവും തമ്മിൽ
നേരിയ ഒരതിർവരമ്പിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്ന് ഞെട്ടിക്കുന്ന സത്യം പാവം ആ കുട്ടി അറിയുന്നില്ലല്ലോ മകനെ. ഇല്ല, അവളെ ഒരിക്കലും നാം മരണത്തിന്റെ കൈകളിലേക്ക് വിട്ടുകൊടുക്കില്ല. മാതാവേ, പർവതാനിയിലും പുൽമേട്ടിലും പൂങ്കാവനത്തിലും നടന്നു ശീലിച്ച മാതാവിന് ആ വഴികൾ ഒരു തവണയെങ്കിലും താണ്ടാൻ കഴിയുമോ? ആയിരം ധാര ഇടയ്ക്ക് വെച്ച് മുടക്കിയാൽ അത് മഹാപാപമായി ഭവിക്കും. പിന്നെ ചിഹ്നം ഉണ്ടാവില്ല മാതാവേ. ചിഹ്നം ഉണ്ടാകണം. ആയിരം ധാര വിജയകരമായി പൂർത്തിയാക്കി മലമുകളിലെ ശിവലിംഗത്തിന് മുൻപിൽ നാം മരിച്ചു വീണാലും ചിഹ്നം ഉണ്ടാകണം. ചിന്നു ജീവനോടെ ഉണ്ടാകണം മകനെ. മല കയറുമ്പോഴും ഇറങ്ങുമ്പോഴും നമ്മുടെ മനസ്സിൽ ഉറച്ച ഒരു സങ്കല്പം ഉണ്ടാകും കുമാര. നമ്മുടെ ഭർത്താവായ മഹാരാജനും നാമം കൂടി ഒരു വനയാത്രയിലാണ്. മഹാരാജൻ ശ്രീരാമനും നാം വൈദേഹിയും. പതിവ്രതാധർമ്മം പാലിക്കാൻ ഭർത്താവിനോടൊപ്പം നാം മല ചവിട്ടുന്നു, മലയിറങ്ങുന്നു. അങ്ങനെ ഉറച്ച് സങ്കല്പിക്കുമ്പോൾ കുന്നുകൾ സമതലങ്ങളാകും. കല്ലും മുള്ളും നിറഞ്ഞ പാതകൾ കട്ടിയുള്ള പരവതാനികൾ വിരിച്ച് രാജവീഥികളാകും. ആയിരം ശിവധാരയും പ്രയാസലേശമന്യെ പൂർത്തിയാക്കാനും കഴിയും. എന്താ കുമാര, നമ്മുടെ സങ്കല്പലോകം നമ്മെ ലക്ഷ്യപ്രാപ്തിയിലെത്തിക്കില്ലേ? മാതാവേ, കാരുണ്യമതി. ആ മഹാത്യാഗ മനസ്ഥിതിക്ക് മുൻപിൽ ഞാനൊന്ന് പ്രണമിച്ചോട്ടെ? വേണ്ട മകനെ, അമ്മയുടെ വിജയത്തിനായി കുമാരൻ പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കാം മാതാവേ. മാതാവിന്റെ സങ്കല്പലോകത്തിന് പുറത്ത് ലക്ഷ്മണന്റെ മനസ്സോട് നിന്ന് മാതാവിന്റെ വിജയത്തിനു വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊള്ളാം. കൊട്ടാരത്തിലേക്ക് വരരുതായിരുന്നു. സതീർത്ഥയുടെ ആതിഥ്യം സ്വീകരിച്ച് ഇവിടെ കഴിയരുതായിരുന്നു. ഒരു കാലത്ത് കഠിനമായി ദ്രോഹിച്ചവളുടെ മുന്നിൽ തന്നെ അഭയം യാചിച്ചു വന്ന അഭിമാനമില്ലാത്ത മഹാപാപിയാണ്. അങ്ങനെയൊന്നും ചിന്തിക്കരുത് മായമ്മേ. ഇങ്ങനെയൊക്കെ നടക്കണമെന്നത് ദൈവകൽപ്പിതമാണ്. നിങ്ങൾ മാതാവും കുട്ടിയും പന്തള രാജ്യത്തെ പ്രജകളാണ്. പ്രജാക്ഷേമത്തിനു വേണ്ടി പന്തളം രാജകുടുംബക്കാർ എന്ത് ത്യാഗവും അനുഷ്ഠിക്കും, ജീവൻ പോലും ബലികഴിക്കും. ഈ ശബ്ദത്തിലൂടെ മാതാവ് ആ മഹത്തായ പാരമ്പര്യ ഗുണം നിലനിർത്തുകയാണ് ചെയ്യുന്നത്. കുമാര, ദയവായി ഈ ശബ്ദത്തിൽ നിന്ന് പിന്മാറണമെന്ന് അമ്മ ഉപദേശിക്കും. എന്റെ ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ ഈ മഹാസാഹസം ഞാൻ തന്നെ ചെയ്തുകൊള്ളാം. മായമേ, പന്തള രാജവംശക്കാർ സത്യലംഘനം നടത്തില്ല. മാത്രവുമല്ല, അമ്മ ഈ ശബ്ദത്തിൽ നിന്ന് പിന്മാറിയാൽ മഹാദേവന്റെ ശാപം അത് രാജവംശത്തിന് ആകമാനം കഠിന വിപത്തായി ഭവിക്കുകയും ചെയ്യും. അങ്ങനെ ഒരവസ്ഥ മാതാവ് ആഗ്രഹിക്കില്ലല്ലോ. മാതാവ് ശബദം നിർവഹിക്കട്ടെ. ശിവപഞ്ചാക്ഷരി ജപിച്ച് മനസ്സിനെ അതിനായി പാകപ്പെടുത്തട്ടെ. ശിവായ ഓം നമഃ ശിവായ ഓം നമഃ ശിവായ.
ഉണ്ണിമായ, നീലകണ്ഠ മല കയറാനുള്ള മുന്നൊരുക്കത്തിലാണ് നാം. ശിവ പഞ്ചാക്ഷരി ഉരുവിട്ട് മനസ്സിനെ പരിപാകപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ധ്യാനം തടസ്സപ്പെടുത്തിയതിൽ ക്ഷമിക്കണം, ഒരപേക്ഷയുണ്ട്. നീലകണ്ഠ മലയിലെ ശിവധാര കർമ്മം ഞാൻ തന്നെ നിർവഹിച്ചുകൊള്ളാം. ആകാശം നിലംപതിച്ചാലും പന്തളരാജ്ഞി ശബദത്തിൽ നിന്ന് പിന്മാറി.